സാംസ്കാരിക മൂല്യങ്ങൾ കൊണ്ടും പ്രകൃതി വൈവിധ്യങ്ങൾ കൊണ്ടും കണ്ണു ചുമ്മിക്കുന്ന സമ്പൽ സമൃദ്ധി കൊണ്ടും ലോകത്തെ തന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു രാജ്യം ഭാരതം. പുരാതനമായ പാരമ്പര്യങ്ങളും വിശ്വവിഖ്യാതമായ സ്മാരകങ്ങളും ദ്രുതഗതിയിലുള്ള വാണിജ്യ വളർച്ചയും ഭാരതത്തിൻ്റെ യശസ് ലോകരാജ്യങ്ങളിൽ തന്നെ ഒരു ചർച്ചാ വിഷയമായി. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് 1500s ആരംഭത്തിൽ വാസ്കോഡ ഗാമ എന്ന പോർച്ചുഗീസുകാരൻ ഭാരതത്തിൻ്റെ മണ്ണിൽ കോഴിക്കോടിനടുത്ത് കാപ്പാട് എന്ന കൊച്ചുഗ്രാമത്തിൽ കപ്പലിറങ്ങിയത്. ഭാരത സംസ്കാരത്തെ അലങ്കരിക്കുന്ന അതിഥി ദേവോഭവ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടായിരുന്നു ആ കൊച്ചുഗ്രാമത്തിലെ നാട്ടുകാർ അദ്ദേഹത്തെ അങ്ങേയറ്റം സ്നേഹത്തോടെ വരവേൽക്കുകയുണ്ടായി. പിന്നീടുള്ളത് മറ്റൊരു ചരിത്രമായിരുന്നു. യാതനകളുടെ, വേദനകളുടെ, ദാരിദ്ര്യത്തിൻ്റെ, അടിമത്തത്തിൻ്റെ, വിദേശ ശക്തികളുടെ ചൂഷണത്തിൻ്റെ ചരിത്രം. പോർച്ചുഗീസുകാർക്ക് പിറകെയായി ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, വൈകിയാണെങ്കിലും ഭാരതത്തിൽ ആധിപത്യം സ്ഥാപിച്ച ബ്രിട്ടീഷുകാർ, അങ്ങനെ എത്ര എത്ര പേർ വാണിജ്യം എന്ന പേരിൽ ഭാരത മണ്ണിൽ കാലുകുത്തി. ഈ വിദേശ ശക്തികളുടെ ലക്ഷ്യം മറ്റു പലതുമായിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളിലും ഭാരതത്തിൻ്റെ അമൂല്യമായ നിധിശേഖരങ്ങളിലുമായിരുന്നു അവരുടെ കണ്ണ്. ഇതിനായി കയ്യൂക്കും അധികാരവും ആയുധങ്ങളും അവർ യഥേഷ്ടം ഉപയോഗിച്ചു. ഭാരതീയർക്ക് അന്നുവരെ കേട്ടു കേൾവി പോലുമില്ലാത്ത നാട്ടുരാജ്യങ്ങളെ തമ്മിലടിപ്പിക്കുകയും അവരെ കൊള്ളയടിക്കുകയും ചെയ്യുന്ന സിദ്ധാന്തം ഇവർ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം ഏറ്റെടുത്തതോടെ ഇന്ത്യൻ ജനതയെ അവർ പൂർണ്ണമായും അടിച്ചമർത്തി. ബ്രിട്ടീഷുകാരുടെ ഈ ആധിപത്യത്തെയും അടിച്ചമർത്തലിനെതിരെയും പ്രതിഷേധിക്കുകയും അവരെ നമ്മുടെ നാട്ടിൽ നിന്നും ആട്ടിയോടിക്കാനും അശാന്ത പരിശ്രമം നടത്തിയ ദേശാഭിമാനികളുടെയും ആബാല വൃദ്ധജനതയുടെയും ത്രസിപ്പിക്കുന്നതുമായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രം. 1857 മുതലുള്ള പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കി അവതരിപ്പിക്കുകയാണ് ഞങ്ങളിവിടെ. കാണാം, അറിയാം, അനുഭവിക്കാം സ്വാതന്ത്ര്യത്തിൻ്റെ നാൾ വഴികളിലൂടെ. ഒന്നാം സ്വാതന്ത്ര്യ സമരം. ജനസംഖ്യയിൽ അധികമുള്ള ഭാരതീയരെ നിയന്ത്രിക്കാൻ തങ്ങളുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് ഭാരതത്തിലെ ജനങ്ങളെ തങ്ങളുടെ ശിപ്പായികളായി പ്രവർത്തിക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരഞ്ഞെടുക്കുകയുണ്ടായി. കമ്പനിക്ക് താഴെയാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിലും ഇവർക്ക് തുച്ഛമായ വേതനവും നിന്ദയുമാണ് ലഭിച്ചിരുന്നത്. കമ്പനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങളിൽ പശുക്കളുടെയും പന്നികളുടെയും കൊഴുപ്പടങ്ങിയ ആയുധ സാമഗ്രികൾ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഹിന്ദുക്കളും മുസ്ലിമുകളും അടങ്ങിയ ശിപ്പായി കൂട്ടായ്മയാൽ ഇത് വലിയൊരു പ്രക്ഷോഭത്തിന് കാരണമായി. 1857 മാർച്ച് 29 ശിപ്പായികളിൽ ഒരാളായ മംഗൾ പാണ്ഡെ എന്ന ചെറുപ്പക്കാരൻ ബ്രിട്ടീഷുകാർക്കെതിരെ വെടിയുതിർക്കുകയും വലിയൊരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. 1857 ഈ വിപ്ലവമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ മീററ്റിൽ 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. ബ്രിട്ടീഷുകാർ ഷിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ഈ മഹാസമരത്തെ ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത് ഡെവിൽസ് വിൻഡ് അഥവാ ചെകുത്താന്റെ കാറ്റ് എന്നായിരുന്നു. 34th Bengal Infantry എന്ന പട്ടാള യൂണിറ്റിൽ അംഗമായിരുന്ന മംഗൾ പാണ്ഡെയായിരുന്നു 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെട്ട നാനാ സാഹിബ് ഈ സമരത്തിൽ വഹിച്ച പങ്ക് ഒട്ടും ചെറുതല്ല. താമരയും ചപ്പാത്തിയുമായിരുന്നു ഈ മഹാവിപ്ലവത്തിന്റെ ചിഹ്നം. വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടത് ജാൻസി റാണി ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച താന്തിയ തോപ്പിയായിരുന്നു നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവ്. മുഗൾ ഭരണത്തിന്റെ പൂർണ്ണ പതനത്തിന് ഇത് കാരണമാവുകയും ചെയ്തു. ബ്രിട്ടന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന സമ്പാദ്യത്തിന്റെ മൂല്യം വ്യക്തമായി മനസ്സിലാക്കിയിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ പ്രക്ഷോഭത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണാധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഏറ്റെടുക്കുകയുണ്ടായി. അങ്ങനെ 1858 വിക്ടോറിയ രാജ
ആജ്ഞയിൽ ഇന്ത്യയുടെ ചക്രവർത്തിനിയായി അവരോധിക്കപ്പെട്ടു. നന്ദി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം. സംഘടിതമായ പോരാട്ടത്തിന്റെ ശക്തി മനസ്സിലാക്കിയ ഭാരതീയർ 1885 തങ്ങളുടെ സ്വാതന്ത്ര്യ സമര സ്വപ്നങ്ങൾക്ക് പുത്തൻ പ്രകാശമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമാക്കി. അലൻ ഒക്ടോവിയൻ ഹ്യൂ എന്ന വിദേശിയാണ് ഇതിന്റെ സ്ഥാപകൻ. അദ്ദേഹം തന്നെ ആയിരുന്നു ആദ്യ സെക്രട്ടറി. INC ആദ്യ പ്രസിഡന്റ് ആയിരുന്നു WC ബാനർജി. ആദ്യ സമ്മേളനം നടത്തിയത് ഗോകുൽദാസ് തേജ്പാൽ കോളേജ് മുംബൈയിൽ വെച്ചായിരുന്നു. ആദ്യ സമ്മേളനത്തിൽ 72 അംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത്. പിന്നീട് അങ്ങോട്ട് INC ഒരു മഹാവൃക്ഷം പോലെ പടർന്നു പന്തലിക്കുകയും ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ ചിന്തകൾക്ക് ആവേശമുഖവുമായി മാറി. ബംഗാൾ വിഭജനം. 1905 ബംഗാൾ വിഭജനം നടക്കുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നാണ് ബംഗാൾ അറിയപ്പെട്ടിരുന്നത്. വളരെ വലിയ പ്രദേശമായിരുന്ന ബംഗാൾ പേർഷ്യയിൽ ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നും രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ചു. ഇതിൽ കിഴക്കൻ ബംഗാൾ ഭാഗത്ത് മുസ്ലിം ഭൂരിപക്ഷവും പടിഞ്ഞാറൻ ബംഗാൾ ഭാഗത്ത് ഹിന്ദു ഭൂരിപക്ഷവുമാണ് ഉണ്ടായിരുന്നത്. 1905 ജൂലൈ 20 അന്നത്തെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചു. 1905 ഒക്ടോബർ 16 അത് നിലവിൽ വരികയും ചെയ്തു. തുടർന്ന് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയെഴുതപ്പെട്ടു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. ഇത് നിലവിൽ വന്ന ദിവസം വിലാപ ദിനമായാണ് ഇന്ത്യൻ ജനത ആചരിച്ചത്. ബംഗാൾ വിഭജനത്തെക്കുറിച്ച് രവീന്ദ്രനാഥ ടാഗോർ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എന്നാലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാകില്ല. ഇന്ത്യൻ ജനതയുടെ ശക്തമായ പ്രതിഷേധത്തിനു മുന്നിൽ 1911 അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഹാർദിസ് പ്രഭു രണ്ടാമൻ ബംഗാൾ വിഭജനം റദ്ദാക്കി. ബംഗാൾ വിഭജനം റദ്ദാക്കാൻ കാരണമായ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഉദയം കഴ്സൺ പ്രഭുവിന്റെ കാലത്തായിരുന്നു. വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക, സ്വദേശി വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഉദയം. ഗാന്ധിജിയുടെ വരവും കർഷക പ്രക്ഷോഭവും. 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഗാന്ധിജിയുടെ വരവോടെ ഇന്ത്യയുടെ ചരിത്രം മാറ്റിയെഴുതപ്പെട്ടു. അന്നേ വരെ ഇന്ത്യ കണ്ടിരുന്ന പ്രക്ഷോഭ സിദ്ധാന്തങ്ങളെ മാറ്റിയെഴുതുന്നതായിരുന്നു അദ്ദേഹം ഉപയോഗിച്ച ശൈലി. അഹിംസയിലൂന്നി ഒരു പുതിയ സമരമുറക്കി അദ്ദേഹം തുടക്കം കുറിച്ചു. 1917 ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജിയുടെ ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യന്മാർ ചൂഷണം ചെയ്തതിനെതിരെയായിരുന്നു ഈ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല. 1918 അഹമ്മദാബാദ് മിൽ സമരമായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം. അഹമ്മദാബാദിലെ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണിത്. തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഗാന്ധിജിയും സമരത്തിലേക്ക് കാൽവെക്കുകയും 35% വേതന വർദ്ധനവ് ആവശ്യപ്പെട്ട് മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. 1918 ഗുജറാത്തിലെ ഗേതാ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ഗേതാ സത്യാഗ്രഹം. ഗുജറാത്തിലെ വരൾച്ചയെ തുടർന്ന് കർഷകർ സർക്കാരിന് നികുതി ഇളവ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നികുതി ഇളവ് നൽകിയില്ലെന്ന് മാത്രമല്ല, നികുതി നൽകാത്തവരുടെ വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഗാന്ധിജിയും സർദാർ പട്ടേലിന്റെയും നേതൃത്വത്തിൽ നിഷേധ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു.
റൗലത്ത് ആക്ട്. 1919 സിഡ്നി റൗലത്ത് എന്ന ബ്രിട്ടീഷ് ജഡ്ജ് ഇന്ത്യക്കാർക്കെതിരെ ഒരു പുതിയ നിയമം പാസാക്കി. ഏതൊരു ഇന്ത്യക്കാരനെയും വിചാരണ കൂടാതെ തുറങ്കിലടക്കാൻ പോലീസുകാർക്ക് അധികാരം നൽകുകയായിരുന്നു ഈ നിയമം. ഈ നിയമത്തിനെതിരെ ഇന്ത്യയിലൊട്ടാകെ പ്രതിഷേധം ആളിക്കത്തി. ഏപ്രിൽ 23 പ്രതിഷേധ സൂചകമായി പഞ്ചാബിലെ അമൃത്സറിൽ ജാലിയൻ വാലാബാഗിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 10,000 ജനങ്ങൾ ഒത്തുകൂടി. ഈ സംഭവത്തിനെതിരെ മനുഷ്യ മനസ്സുകളെ ഞെട്ടിച്ചുകൊണ്ട് യാതൊരു ദാക്ഷിണ്യവും കൂടാതെ നിരയൊഴിക്കാൻ അന്നത്തെ കേണലായിരുന്ന ഡയർ ഉത്തരവിട്ടു. 1500 പരം ആളുകളുടെ മരണത്തിന് ഇടയായ ഈ സംഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ചുവന്ന ലിപികളാൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഈ സംഭവം ഓരോ ഭാരതീയനെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ പ്രചോദിപ്പിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം. 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു വർഷത്തിനകം സ്വരാജ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധിജി നിസ്സഹകരണ സമരം ആരംഭിച്ചു. ഗാന്ധിജിയുടെ ആദ്യത്തെ ജനകീയ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. ഇതോടനുബന്ധിച്ച് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുകയും ബ്രിട്ടീഷ് ഭരണകൂടത്തോട് പരിപൂർണമായി അസഹകരിക്കുകയും ചെയ്തു. എന്നാൽ 1922 ഫെബ്രുവരി 4 പ്രതിഷേധക്കാർ ചൗരി ചൗര എന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ തീവയ്ക്കുകയും അവിടെയുള്ള പോലീസുകാർ ബന്ധുമരിക്കുകയും ചെയ്തു. ഇതിൽ അനുശോചിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി നിസ്സഹകരണ സമരം പിൻവലിച്ചു. കക്കോരി ട്രെയിൻ ഗൂഢാലോചന. 1925 ആഗസ്റ്റ് 9 കക്കോരി എന്ന സ്ഥലത്ത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന ഉത്തർപ്രദേശിൽ ട്രെയിൻ തടഞ്ഞുവെക്കുകയും അതിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരെ കൊള്ളയടിക്കുകയും ചെയ്തു. ഇത് പിൽക്കാലത്ത് കക്കോരി ട്രെയിൻ കോൺസ്പിറൻസി അറ്റ് 1925 എന്നറിയപ്പെട്ടു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിക്കാൻ ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് ഈ പണം ഉപയോഗിച്ചത്. എന്നാൽ ആ ട്രെയിനിലുള്ള ഒരു ഇന്ത്യക്കാരനെ പോലും അവർ കൊള്ളയടിച്ചു. പ്രസ്ഥാനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് കിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ വച്ച് നടന്ന INC സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. യൂസഫ് മേരലി ആയിരുന്നു കിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ്. ഈ സമ്മേളനത്തിൽ വച്ച് തന്നെയാണ് ഗാന്ധിജിയുടെ ആവേശജ്വലമായ സ്വരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക മുഴങ്ങിക്കേട്ടത്. 1942 ഓഗസ്റ്റ് 9 കിറ്റ് ഇന്ത്യ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. എല്ലാ അധികാരവും ഇന്ത്യക്ക് കൈമാറി ഇന്ത്യ വിടാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കുന്ന അഹിംസയിലൂന്നിയുള്ള സമരമാണ് ഇതിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്തത്. ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാർ അതിക്രൂരമായ രീതിയിൽ പ്രക്ഷോഭത്തെ നേരിട്ടു. അക്രമാസക്തരായ ജനങ്ങൾ പലയിടങ്ങളിലും ഗവൺമെന്റ് കെട്ടിടങ്ങൾ, ഇലക്ട്രിക് ലൈനുകൾ, ഗതാഗത മാർഗങ്ങൾ എന്നിവ തകർത്തു. 1942 അവസാനിക്കുമ്പോൾ ഇന്ത്യ ആകെ സമരത്തിന്റെ തീച്ചുളയിലായിരുന്നു. ഇന്ത്യൻ ജനതയ്ക്ക് അധികാരം കൈമാറാൻ ആവശ്യമായ നടപടികൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്വീകരിച്ചു. 1947 മാർച്ച് 24 പുതിയ വൈസ്രോയിയായി മൗണ്ട് ബാറ്റനെ നിയോഗിച്ചു. ഉദ്യോഗം കൈയേക്കുന്നതിന് മുമ്പ് മൗണ്ട് ബാറ്റൻ രണ്ട് വ്യവസ്ഥകൾ ഉന്നയിച്ചു. ഒന്ന്,
അധികാര കൈമാറ്റത്തിന് വ്യക്തമായ ഒരു സമയപരിധി വേണം. രണ്ട്, തന്നെ ഏൽപ്പിച്ച ജോലി കാര്യക്ഷമമായി പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ അധികാരം തനിക്ക് നൽകണം. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇത് രണ്ടും അംഗീകരിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യൻ യൂണിയനും പാകിസ്ഥാനും വിഭജിച്ചത് June 3rd Plan അഥവാ മൗണ്ട് ബാറ്റൻ പദ്ധതി അനുസരിച്ചാണ്. 1947 June 3 ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ഇത് പ്രഖ്യാപിച്ചത്. ഈ പദ്ധതി അനുസരിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രവർത്തനം തുടരുമെന്നും ഇന്ത്യ 1947 August 15 സ്വതന്ത്രമാകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നതിനെ സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3-അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. 2 നൂറ്റാണ്ടുകളായി ഇന്ത്യൻ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് ഇനിയും പഴയതുപോലെ ഭരണം തുടരാൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ അവർ നിർബന്ധിതരായി തീർന്നു. അധികാര കൈമാറ്റവുമായി ബന്ധപ്പെട്ട പ്രവൃത്തി പരിപാടികളുടെ വിശദാംശങ്ങൾ തയ്യാറാക്കുന്നതിനായി ബ്രിട്ടീഷ് മന്ത്രിസഭാംഗങ്ങളായ പെത്തിക് ലോറൻസ്, സ്റ്റെഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ എന്നിവരടങ്ങിയ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലമോ ആറ്റ്ലെ മുൻകൈയെടുത്താണ് ക്യാബിനറ്റ് മിഷൻ രൂപീകരിച്ചത്. 1946 March 24 ക്യാബിനറ്റ് മിഷൻ ഡൽഹിയിലെത്തുമ്പോൾ വേവൽ പ്രഭുവായിരുന്നു വൈസ്രോയ്. ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തിയ ദൗത്യസംഘം ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിച്ചു. മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിമുകൾക്കായി മാത്രം ഒരു സ്വതന്ത്ര രാജ്യം പാകിസ്ഥാനായി മുറവിളിയുണർന്നു. അതുവരെ സ്വാതന്ത്ര്യത്തിനായി ഒരുമിച്ച് പോരാടിയ സഹോദരങ്ങൾ നേർക്കു നിർത്തിയിരുന്ന കാഴ്ചയുണ്ടായി. അവർ പരസ്പരം പോരാടി, കലഹിച്ച്, മതത്തിന്റെ പേരിൽ രക്തം ചിന്തി. ഭാരതത്തിലെ നേതാക്കന്മാർക്ക് ഇതെല്ലാം നിസ്സംഗതയോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞു. 1947 August 14 പാകിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു. 1947 August 14 അർദ്ധരാത്രി ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യത്തെ ജനത മുഴുവൻ ഉറങ്ങാതിരുന്നു. ഇതായിരുന്നു ആ സമയം. 1000 യോദ്ധാക്കൾ രക്തം ചിന്തിയ സ്വപ്ന സാക്ഷാത്കാര നിമിഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ഓർക്കാം ബ്രിട്ടീഷുകാരോട് നെഞ്ചു നിവർത്തി പോരാടിയ പഴശ്ശിരാജയെ. സ്ത്രീയുടെ ധൈര്യം എന്ന വാക്കിന് പര്യായമായ ഝാൻസി റാണിയെ. തൂക്കുമരത്തെ ചിരിച്ചുകൊണ്ട് വരവേറ്റ ഭഗത് സിംഗിനെ. എതിരാളിയുടെ ശക്തിയെ ഒട്ടും ഭയക്കാത്ത നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ മുന്നിൽ നിന്ന് നയിച്ച ജവഹർലാൽ നെഹ്റുവിനെ. എല്ലാത്തിനും ഉപരിയായ അഹിംസ എന്ന മഹാശക്തിയുള്ള ആയുധം കൊണ്ട് ലോകത്തിലെ ഏറ്റവും ശക്തരായ ബ്രിട്ടീഷുകാരെ പോലും തോൽപ്പിച്ച മഹാത്മാഗാന്ധിയെ. നന്ദി, നമസ്കാരം. ഈശ്വര